കർത്താവായ യേശുക്രിസ്റ്റൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നാം വളരെ കുറച്ച് കാലമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണോ എന്നതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് അതിൽ നാം രണ്ട് പട്ടണങ്ങളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി ഒന്ന് എരിഹോ രണ്ടാമത്തേത് നിലവേ ഇന്ന് ഭാഗ്യമായ പരിഗണനയിൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം സൃഷ്ടിയും പരിണാമ സിദ്ധാന്തവും സ്കൂളിൽ വെച്ച് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് നാം വളരെയധികം പഠിച്ചിട്ടുണ്ട് പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിൻ ആണ് ഒരു പൊട്ടിത്തെറിയിലൂടെ നാം ഈ കാണുന്ന പ്രപഞ്ചം മൊത്തം ഉളവായെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത് പരിണാമം ലോകമെമ്പാടും വ്യാപകമായി വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഒരു ജീവന്റെ കോശം അല്ലെങ്കിൽ ഒരു കണിക ദശലക്ഷക്കണക്കിന് വർഷത്തെ പുരോഗതിയിലൂടെ ഭൂമിയിൽ നാം കാണുന്ന ഈ രൂപത്തിലെത്തി നിൽക്കുന്നു എന്നാൽ ഇതിന് വിപരീതമായി ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയും അതിൻ്റെ ജീവജാലങ്ങളും ആറ് ദിവസത്തിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഉൽപ്പത്തി ഒന്നാം അധ്യായം അതിന് അഞ്ചാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു ഒരു ദിവസം എന്നത് രാവിലെയും വൈകുന്നേരവും ഉൾപ്പെട്ടതാണ് പുറപ്പാട് ഇരുപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥനായിരുന്നു അതിനാൽ ദൈവം ശബത്ത് ദിവസത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധമാക്കുകയും ചെയ്തു പഴയ നിയമം സൃഷ്ടിയുടെ ഒരു ദിവസത്തെ നിർവചിക്കുന്നത് നമ്മുടെ സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ ദിവസത്തോട് യോജിക്കുന്നതാണ് മാത്രമല്ല പുതിയ നിയമത്തിൽ കർത്താവേശു ക്രിസ്തു സൃഷ്ടിയുടെ ദൈർഘ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് മാർക്കോസ് പത്താം അദ്ദേഹം അതിൻ്റെ ആറാമത്തെ വാക്യം എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ ആണും പെണ്ണുമാക്കി മാറ്റി സൃഷ്ടി കഴിഞ്ഞ് വളരെയധികം നാളുകൾക്ക് ശേഷമാണ് മനുഷ്യൻ ഭൂമിയിൽ വന്നതെങ്കിൽ സൃഷ്ടിയുടെ ആരംഭം എന്ന് കർത്താവ യേശു ക്രിസ്തു പറയുന്ന ആ സമയത്ത് സ്ത്രീയും പുരുഷനും ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല അതിനാൽ ബൈബിൾ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ആറ് ദിവസത്തെ സൃഷ്ടിയിൽ വിശ്വസിക്കാൻ നിർബന്ധിതനാകുന്നു പരിണാമ സിദ്ധാന്തം ശരിയാണെങ്കിൽ ബൈബിൾ ദൈവത്തിന്റെ വചനമല്ല പരിണാമ സിദ്ധാന്തത്തിലുള്ള വ്യാപകമായ വിശ്വാസമാണ് പലരും ബൈബിൾ വിശ്വസിക്കാത്തതിന്റെ പ്രധാന കാരണം പരിണാമം നാലോ അഞ്ചോ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിലെ ഭീമൻ പൊടിപടലങ്ങൾ പോലുള്ള വസ്തുക്കൾ ഒത്തുചേർന്ന് ഉരുകി ഒരു പന്തുപോലെ രൂപപ്പെട്ടപ്പോൾ അവിടെ പരിണാമം ആരംഭിച്ചു മൂന്ന് മുതൽ നാല് ബില്യൺ വർഷങ്ങളെടുത്തു ഈ ഉരുകിയ പന്ത് ഒന്ന് തണുക്കുവാനായി ഒരു ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി അമോണിയ അടക്കമുള്ള അനുബന്ധ രാസവസ്തുക്കൾ അടങ്ങിയ ഒരു തരം ലായനിയിൽ നിറഞ്ഞിരുന്നു മീഥേൻ വാതകത്തിന്റെ കുമിള എപ്പോഴും ആ ലായനിയിൽ വന്നുകൊണ്ടിരുന്നു ജീവിതത്തിന് ആവശ്യമായ എല്ലാ രാസവസ്തുക്കളും ശരിയായ അളവിൽ കൃത്യമായ താപനിലയിൽ ഉണ്ടായിരുന്നു ശക്തമായ ഒരു ഇടിയുടെ ആഘാതം ഭൂമിയിൽ വരികയും അത് ഈ മിശ്രിതത്തെ ബാധിച്ചു അപ്പോൾ രാസവസ്തുക്കൾ ശരിയായ രീതിയിൽ കൂടിച്ചേർന്നു അവിടെ ഒരു പ്രത്യേക കോശം പ്രവർത്തിക്കാൻ തുടങ്ങി അതാണ് ജീവൻ്റെ ആരംഭം സൃഷ്ടിയെയും പരിണാമത്തെയും കുറിച്ച് കൂടുതലായി പഠിക്കുവാനും സൃഷ്ടിയാണോ പരിണാമമാണോ ശരി എന്നതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാനുമായി നമുക്ക് വീണ്ടും അടുത്ത കാണാം നന്ദി